കാർത്തിക സ്വാഗതം. ഇന്നിവിടെ കാർത്തിക ദിവസമാണ്. കാർത്തിക ഇവിടെ കാർത്തിക പൂർണ്ണിമ കൂടിയാണ്. അപ്പൊ ഇന്ന് ഇവിടെ അമ്പലത്തിന് വിശേഷമാണ്. അവിടെ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ അഷ്ടപുരിയാണ് ഇവിടെ 24 മണിക്കൂർ കീർത്തനം വായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ നല്ല നല്ല അടിപൊളി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വന്നു, ഞാൻ കുളിച്ചു വന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാന് മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ ഒഡീഷയിലെ നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ അവിടെ തൃക്കാർത്തിക, ഇവിടെ കാർത്തിക പൂർണിമ. അപ്പൊ ഇന്ന് പൂർണിമ ദിവസമാണ്. അപ്പൊ ഇന്ന് പുഴയില് ദീപമൊക്കെ തെളിക്കും. അപ്പൊ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മളെ അതെല്ലാം കാണിച്ചത് അവിടെ ഭയങ്കര മേള. ആയിരക്കണക്കിന് ആളുകൾ വന്ന് പുഴയില് ദീപമൊക്കെ തെളിയിക്കല് നല്ല രസമാണ്. അപ്പൊ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിച്ചിടാൻ പോകുന്നത്. മോളിന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മോള് പറഞ്ഞു ഞാൻ എടുക്കാം അമ്മ വീഡിയോ, അമ്മ പോയിക്കോ തുണിയൊക്കെ വിരിച്ചിടാൻ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് മോള് എന്നെ കൊണ്ട് ഇതെല്ലാം എടുപ്പിച്ച് ഇവിടുന്ന് ഒരു ടാറ്റയൊക്കെ കാണിപ്പിച്ചു ഒക്കെ ചെയ്തത് മോളാണേ. അപ്പോൾ ഞാൻ രാവിലെ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് ഇൻട്രോ ചെയ്യുന്നത്. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഒന്ന് ഉണ്ടോ നേരം നന്നായിട്ടൊന്നും വെളുത്തില്ല, ഒരു 5:30 ആയിട്ടേ ഉള്ളൂ, 6 മണി ആയിട്ടില്ല. ഇവിടെ നേരത്തെ നേരം വെളുക്കും. അപ്പോൾ ഇവിടെ മുകളിൽ വന്ന് തുണിയെല്ലാം വിരിച്ചിട്ട് പൂച്ചെടിക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങളിവിടെ വന്നാൽ കുറച്ച് നേരം നിൽക്കും. കാരണം നല്ല രാവിലത്തെ കാറ്റൊക്കെ കൊള്ളാം, നല്ല രസമല്ലേ. ഇവിടെ കുറേ തെങ്ങുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മല്ലിച്ചപ്പൊക്കെ നട്ടത് മുകളിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അതിനെയൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കും. കാണുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. ഞാൻ രാവിലെ എണീറ്റ് വന്നാൽ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വെള്ളം പൂച്ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇവിടെ നമ്മളിങ്ങനെ ഞാനും മോളൊക്കെ വാർത്താനൊക്കെ പറഞ്ഞിരിക്കും. രാവിലെ എണീറ്റാൽ 5 മണിക്ക് എണീറ്റ് വന്ന് ടെറസിൻ്റെ മുകളിൽ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേക്കും ഇവിടെ നിന്നിട്ട് കുളിച്ച് വന്നാലും പൂച്ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് അവിടെ തെങ്ങുകളും എൻ്റെ പൂച്ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കളിക്കും. പൂർണിമയുടെ തലേന്നത്തെ ദിവസം പന്തലിടുന്നതാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫുൾ പന്തലൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കുകയാണ്. കാർത്തിക പൂർണിമയുടെ അന്ന് ഇവിടെ ആഘോഷമാണല്ലോ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങും. ഒരയ്ക്കലും ഒക്കെ വൃത്തിയാക്കലും പുല്ലൊക്കെ ചെത്തി എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നതും ഇപ്പം എല്ലാം വൃത്തിയാക്കലും. അതിൻ്റെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കെട്ടി നല്ല പൂമാലയൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല രസമാണ്. ഇനി ഇന്നത്തെ ദിവസം ഈ പന്തലൊക്കെ കെട്ടിയിട്ട് ചെറിയൊരു ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കാർത്തിക പൂർണിമ തുടങ്ങുന്നത്. ഞാൻ ഇൻട്രോ എടുത്തത് കാർത്തിക പൂർണിമേൻ്റെ രാവിലെയാണ്. ആ തലേന്ന് എടുത്ത് വെച്ച വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഇത് ഇവിടെ അടുപ്പൊക്കെ കൂട്ടി ഇവിടെ ചെമ്പും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഡെക്കറേഷനും ആയി ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ ഈ മണ്ഡപത്തിൽ വരയ്ക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സുജി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. നന്നായിട്ട് വരയ്ക്കും, മെഹന്തിയൊക്കെ നന്നായിട്ടിടും. ഈ കോലമൊക്കെ വരയ്ക്കാനും ഭയങ്കര ഇതാണ്.
അപ്പോൾ ഈ ആർട്ടൊക്കെ ചെയ്യുന്നത് സുജി എന്ന് പറയുന്ന കുട്ടിയാണ്. അതിങ്ങനെ ചോക്കിലിങ്ങനെ വരച്ചിട്ട് പിന്നെ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. തലേന്നത്തെ വീഡിയോ ആണ്. ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, ഇനി പൂമാലവും ഉണ്ട്, അലങ്കരിക്കലൊക്കെ ഉണ്ട്. ഇത് മണ്ഡപമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവരുടെ ഒരു ചെറിയ ചടങ്ങും കഴിഞ്ഞിട്ടാണ് കാർത്തിക പൂർണിമ വെളുപ്പിന് 4 മണിക്ക് ഇവിടെ പരിപാടി തുടങ്ങും. അപ്പം അവിടെ മണ്ഡപം ഒക്കെ ഒരുക്കുന്നതാണ്. രാത്രി ഫുൾ ടൈം അവർ ഉറക്കൊന്നുമില്ലാതെ പൂമാല കെട്ടലും അലങ്കാരമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് പരിശ്രമിച്ച് ഇവരെല്ലാവരും കൂടി ഉറക്കൊന്നുമില്ലാതെ മണ്ഡപത്തിൽ പൂമാല കൊണ്ട് അലങ്കരിക്കലും ഫോട്ടോയൊക്കെ വെക്കലും. ഇവിടെ അഷ്ടപരി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു ആഘോഷമാണ്. ഈ അഷ്ടപരി ഉത്സവം വരുന്നത് കാർത്തിക പൂർണിമയുടെ ഫസ്റ്റ് ഡേയിലാണ്. അപ്പോൾ എല്ലാ ഏരിയയിലും ഈ ആഘോഷം നടത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ കൃഷ്ണനെ ഇങ്ങനെ വെച്ച് ഇവർ കീർത്തനം വായിക്കലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ചോക്കുകൊണ്ട് അടയാളം വരച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ വെള്ള കളറുള്ളതൊക്കെ ഇടുന്നുണ്ട്. അത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓരോ വരയ്ക്കലും കാര്യങ്ങളൊക്കെ ഉച്ച സമയത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയ ചടങ്ങാണ്. ഇവിടെ കോലം വരച്ചതൊക്കെ കണ്ടോ. ഇന്ത്യക്കുള്ള ഒരു ചെറിയ ചടങ്ങാണ്. പുഴയെ പോയിട്ട് മമ്പുറത്തിൽ വെള്ളം കൊണ്ടുവന്ന് അതിലാണ് ഈ മാവിൻ്റെ ഇലയിട്ട് ഇല ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ശുഭ കാര്യങ്ങൾക്കെല്ലാം വീടിൻ്റെ മുമ്പിലായിക്കോട്ടെ, അമ്പലത്തിൻ്റെ മുമ്പിലായിക്കോട്ടെ, അതങ്ങനെ വെക്കും. അത് പരിപാടി കഴിഞ്ഞതിന് ശേഷം പുഴയിലൊഴുക്കി കളയും. ഇതിപ്പോൾ നേരം വെളുത്ത് 4 മണിക്ക് കാർത്തിക പൂർണിമയുടെ ദിവസം 4 മണിക്ക് ഞാൻ എണീറ്റ്, അപ്പോൾ അവിടെ പാട്ട് കേൾക്കും, മൈക്കിൽ എല്ലാവരും വിളിച്ച് എണീപ്പിക്കും. കാരണം പുഴയിൽ ദീപം തെളിയിക്കാൻ കൊണ്ടുപോകണം. ഇന്ന് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അതുകൂടി ഞാൻ കാണിച്ചതിന്. നല്ല രസമായിരുന്നു. 1000 കണക്കിന് ആൾക്കാരായിരിക്കും പുഴയിൽ ദീപം തെളിയിക്കാൻ വരുന്നത്. കാർത്തിക പൂർണിമ ഒരു മാസം വ്രതം എടുത്തിട്ട് നമ്മൾ അന്നത്തെ ദിവസം പുഴയിൽ ദീപം തെളിയിച്ച് വാഴപ്പോളയിൽ ദീപം തെളിയിച്ച് അങ്ങനെ ഒഴുക്കി വിടണം. അതാണ് ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ. അപ്പം നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലെല്ലാം പോയി വന്നിട്ടാണ് അഷ്ടപരിയുടെ വിശേഷങ്ങൾ കാണുന്നത്. അഷ്ടപരി മെയിനായിട്ട് വൈകുന്നേരമാണ് പൂജയും കാര്യങ്ങളും തുടങ്ങുക. കീർത്തനം വായിക്കൽ രാവിലെ തുടങ്ങും, വെളുപ്പിന് 4 മണിക്ക് ആരംഭിച്ചിട്ടുണ്ടാവും. പക്ഷേ പൂജയും കാര്യങ്ങളും എല്ലാവരും വന്ന് കാണാൻ വരുന്നതൊക്കെ സന്ധ്യക്കാണ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ എടുത്തതാണ് ഈ വീഡിയോ. ഇനിയിപ്പോൾ നേരം വെളുക്കും. അത് അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ആ തെങ്ങിൻ്റെ അവിടെ കണ്ടില്ലേ ഒരു ചെറിയ ലൈറ്റ്, അത് സൂര്യൻ വരാനിങ്ങനെ നിൽക്കുന്ന ആ ലൈറ്റാണ്. എൻ്റെ അകോടിയും മുറ്റടിയൊക്കെ കഴിഞ്ഞ് മുൻഭാഗം അല്ല ഫ്രണ്ടെല്ലാം കഴുകി വന്നപ്പോഴേക്ക് നേരം നന്നായിട്ട് വെളുത്തു. എന്നിട്ട് അപ്പോൾ ഞാനൊന്ന് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് എടുത്തതാണ്. അത് അവിടെ ആ റെഡ് കളറിൽ കാണുന്നത്, മൊബൈൽ ശരിക്കും കാണുന്നില്ല. സൂര്യൻ ഉദിച്ച് വരുന്നതാണ്. ഇപ്പോൾ ഒരു സമയം 5 മണിയാകാനായി. 5 മണി എന്ന് പറയുമ്പോഴേക്കും നേരമൊക്കെ നന്നായിട്ട് വെളുക്കും. നമ്മളെ കേരളത്തിലൊക്കെ 5 മണിക്കൊക്കെ കുരുട്ടായിരിക്കില്ലേ. ഇവിടെ 5 മണി 5:10 എന്നൊക്കെ പറയുമ്പോഴേക്ക് നല്ല നേരം വെളുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഇതിപ്പോൾ 5 മണിക്കാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് നേരം പെട്ടെന്ന് നേരം വെളുക്കും ഇവിടെ. അതുകൊണ്ട് ഇവിടെ പലരും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് എണീക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സൂര്യൻ ഇതാ അവിടെ നല്ല ആകാശത്ത് കാണുന്നത് കേട്ടോ. സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നതാണ്. അതാണ് ഇത്ര നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ താഴെ ഞാൻ ഓടി വന്ന് താഴത്തെ കൂടി എടുത്തു. അപ്പോൾ അതൊക്കെ പൂമാലയൊക്കെ രാത്രി ഇവർ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആ മണ്ഡപത്തിൻ്റെ ചുറ്റുമാണ് ഈ പൂമാല കൊണ്ടൊക്കെ അലങ്കരിച്ചത്. ഇത് ഇവിടെ സാധനം ഉണ്ടാക്കാനും വലിയൊരു ചെമ്പൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മോനെ വിട്ടിട്ട് രാവിലെ കുറച്ചും കൂടി നേരം വെളുത്തിട്ട് കീർത്തനം വായിക്കൽ തുടങ്ങി ഇവിടെ ഈ മണ്ഡപത്തിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. പൂമാലകളെല്ലാം കൊണ്ട് അലങ്കാരവും കാര്യങ്ങളൊക്കെ എടുത്ത് മോനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് എടുത്തതാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ അമ്പലത്തിലെ പ്രധാനപ്പെട്ട മെയിൻ പരിപാടി. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ആ വീഡിയോ കൂടി കാണണം. എന്നാലും അഷ്ടപരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ശരിക്കും ഇവർ കൃഷ്ണനെ വിളിച്ച് കീർത്തനം വായിച്ച് ഇവർ എല്ലാം മറന്ന് പാടി ആടുന്ന ഒരു ഇതാണ് അഷ്ടപരി. അപ്പോൾ കാർത്തിക പൂർണിമേൻ്റെ അന്നാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ കൃഷ്ണനെ വെച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ കൃഷ്ണനെ വെച്ച് പൂമാല കൊണ്ടൊക്കെ അലങ്കരിച്ച് 24 മണിക്കൂർ നിർത്താതെ കീർത്തനം വായിക്കൽ. ഈ വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.